എന്റെ പൊന്നോ, എനിക്ക് നല്ല പേടിയാട്ടാ. ഈ ലെക്കിനെ പറ്റി പറയാനൊരു കഥയുണ്ട്. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അടി, ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലം വെച്ചാല് നെട്ടൂരാണ്. നെട്ടൂര് നമ്മളൊരു സിനിമ നടന്ന വീട്ടിലെത്തിയത് അല്ലേ? ആരാണ് പറ? നമ്മുടെ സ്വന്തം പാഷാണ് ഷാജി. ഷാജിന്റെ വീട്ടിൽ നമ്മളിപ്പോൾ എത്തിയേക്കണ്. പക്ഷെ ആള് കുറച്ച് ബിസിയാണ്, എന്തോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ തിരക്കിലാണ്. അതാണ് ഞങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയണെങ്കിൽ നമ്മളായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷാജിന്റെ അവിടുത്തെ ഒരു സ്വർഗം ഉണ്ടല്ലോ, പെറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ ഏട്ടാ? അതെ, എല്ലാവരും നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഗേറ്റ് തുറക്ക്. ഈ വീട്ടിലാണ് കേട്ടോ ഷാജി ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ നമ്മള് കേറി വരുമ്പോ തന്നെ ഇവിടെ കൂട് വെച്ചിട്ടുണ്ട്. ഇതില് കണ്ണനും രാധയും, അവർ രണ്ടുപേരും ഇവിടെ നല്ല സുഖമായിട്ട് ഇടക്കട്ടെ. കുറെ മണ്ണൊക്കെ ഇട്ട് അതിൽ കുറെ കല്ലുകളൊക്കെ വെച്ചിട്ട് നല്ല സുഖമായിട്ട് ഇടക്കാണ്. സായിച്ചനെ ഇവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഇതിനൊക്കെ ഒന്ന് കയ്യിലെടുത്ത് നോക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിചയമില്ലാതെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എല്ലാം കടിക്കാൻ മാറ്റാൻ പണി എടുക്കും. അത് കാരണം നമ്മൾ എടുക്കല്ല. എന്റെ അമ്മേ കടിക്കട്ടാ, കടിക്കും ആണല്ലേ. അവൻ നോക്കണോ? രാധ ഒന്ന് തൊട്ട് പോകട്ടെ. രാധേന ആയി തൊട്ട് വേണ്ട, കൂടുതൽ അപ്ഡേറ്റ്സ് ഇറക്കണ്ടല്ലേ. ഒക്കെ അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോരാ. പ്രാവ് കുറെ പ്രാവുണ്ട് കേട്ടാ. ചോക്ലേറ്റ്, സോക്സ്. അപ്പതേ ഞങ്ങള് പ്രാവിന്റെ അടുത്തുന്നുണ്ട്. പ്രാവിന്റെ അടുത്ത് വരുമ്പോ ഇത് പറയണ ഏത് അക്ഷരം പ്രാവിന്റെ അടുത്ത് വരുമ്പോ ഓരോ പപ്പല്ല എന്നാണ് പ്രാവിനോട് പറയണത്. രശ്മി ചേച്ചിയെ സാധുവായിക്കണെങ്കിലേ പ്രാവിനൊന്നും കയ്യിൽ നിന്ന് വെച്ചാൽ. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്, തീറ്റ വെച്ചിട്ട് പരിചയമില്ലാത്തൊന്നും. അതായത് താഴെ ഇട്ട് കൊടുത്തു, വെറുതെ ഞാൻ ഒരു കൂടുതൽ ചെല്ലിങ് ചെയ്യണ്ട. പ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് ഇവിടെ കുറെ കേട്ടോ. ഇവിടെയും കണ്ടു ഇവിടെ 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 വാ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കോഴിക്കോട് കോഴിക്കോട് ഇത് കോഴി, നാടൻ കോഴി. അവൻ പറഞ്ഞു നോക്കി എന്നാ ഇല്ലന്മാരിക്കണേ. ചേട്ടാ ഇത് ഏത് ഇതിനാട്ടാ? ഇത് പേർഷ്യൻ കാറ്റാണ്. ഇത് പേർഷ്യൻ കാറ്റ്, ഇത് പേർഷ്യൻ കാറ്റ് എടുക്കാം. ഇവന്മാരുടെ പാരൻസ് ആട്ടത്. ഹായ്. ഇതേണ്ടാ നമ്മളെ കുഞ്ഞാപ്പി. ഇങ്ങോട്ട് കൊടുക്കണൊക്കെ ചാട്ടം കണ്ടാ. എന്റെ അമ്മ എന്നെ ചാട്ടത്? എന്ത് ചാട്ടം ചേർന്നു? ഇത് അടുത്താള് എല്ലാത്തിനും ഒരു പേരൊക്കെ ഇട്ടിട്ടാ. സായിച്ചനെ കൊണ്ട് വിളിച്ചു കഴിഞ്ഞാല് ചേച്ചിയൊക്കെ വിളിച്ചു കഴിഞ്ഞാല് അമ്മമാര് ഇങ്ങനെ സൈലന്റ് ആയിട്ടൊന്ന് വിളിയൊക്കെ ഇട്ടിരിക്കും അല്ലേ. നമ്മളെ പരിചയമില്ലാത്ത കാരണം അതിൻ്റെതായിട്ടുള്ളൊരു കാണിക്കുന്നു. ഇത് ഇപ്പുറത്തുണ്ട് കേട്ടാ. ആ ഇപ്പുറത്തൊരു വൈറ്റ് കളറ്. അതിന്റെ മോക്കിരിക്കണ നോക്കി. ആ സിംബയാണോ? സിംബ സിംബ യുവക്കടെ പേര് സിംബയാണോ? ഇവന് എനിക്ക് ഭയങ്കര ഇഷ്ടവിടെ. തുറക്കണ്ട, തുറന്നോടി പോ. ഞാനൊന്നും തൊട്ടു പോകട്ടെ. പിന്നെ തൊട്ടു മാന്തൊന്നുമില്ല. തൊട്ടോ? ഇങ്ങനെ മാന ഒറ്റ മാന്തൊക്കെ മാനിക്കുന്നില്ല. അടിപാട് മതി. ടോയ്ലറ്റ് ആണോ? ഏയ് ഇത് ഇത് അതിലാണ് മൂത്രം ഒഴിക്കുന്നത്. അതിനെ വീട്ടേക്കാണല്ലേ? അതിനോ ശരി ശരി. ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടല്ലോ, ഭയങ്കര അൻസണല്ലോ. അതെ അതെ. പിന്നെ അവിടെ ഉണ്ട് പൂച്ച. ഇതിന് എന്താണ്?
ഇവനെന്താ മാറ്റിട്ടാ അങ്ങനെയൊന്നുമില്ല എല്ലാരും ഭയങ്കര സൈലന്റ് ആണല്ലേ സൈലന്റ് ചിലപ്പോ മാന്തി പറിച്ച് നമ്മള് കൊണ്ടേക്കളെ പിടിച്ചു നോക്കി എന്താണ് രശ്മി ചേച്ചി നഖമൊക്കെ വെട്ടി നല്ല ഇതും കുഴപ്പമൊന്നുമില്ല നമുക്കിനി അവനൊന്ന് വിളിച്ചോ മേടെ എന്റെ പേര് എന്താ എല്ലാവർക്കും ഓരോ പേരിൽ ഇടുന്നതാ അവന്റെ ഫേസ് നോക്കി ഹലോ 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 ഫോബി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഫോബിയാ നമുക്ക് ഡോഗിന്റെ അടുത്തേക്കോ ഡോഗിന്റെ അടുത്തേക്ക് ഞാൻ എനിക്ക് പേടിയാ ഞാനോ വിളിക്കാം വാ ഫോബി ഇതാണ് ഫോബി മാറിക്കട്ടെ മെത്ത് കയറരുത് എന്റെ പൊന്നോ എനിക്ക് നല്ല പേടിയാട്ടാ എന്താ ഞാൻ പിടിക്കാം അല്ല ഏ സാറേ ഫോബിയും കൂടി മാറിക്കട സാറേ ഫോബിയും കൂടി മേത്ത് കയറണം ഒടുക്കത്തോട്ടോ സാറേ സാറേയും ഫോബിയും കൂടി കളിക്കണം അവിടെ കിടന്നോണ്ടാ ഈ ലക്കിനെ പറ്റി പറയാനൊരു കഥയുണ്ട് വലിയ കഥയായിട്ട കഥ എന്ന് വെച്ചാൽ സാജു ഭാഗം ഒരു പ്രോഗ്രാമിന് വണ്ടിക്ക് വെച്ചിട്ട് ആ അത് തന്നെ ആലപ്പുഴ തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയി വന്നപ്പോ വഴിയിലങ്ങോട്ട് പുഴു അരിച്ചു കിടന്ന പട്ടിയാണിത് ഇനി എടുത്തിട്ടുണ്ടെന്ന് അതേ ഈ വിധത്തിലാക്കി സത്യം പറയാടാ മാറിക്കും ഫോബി കുട്ടിക്കറു നല്ല പേര് നിങ്ങൾ രണ്ടുപേരും കൂടി ഓടി വന്നിട്ടെ ബോളാന്നി തേങ്ങ വെച്ച് പറ്റിച്ചു അതെ ഇതാണ് ഇവിടുത്തെ ഡോഗ്സ് ഒക്കെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു മെയിൻ ഒരാളുണ്ട് പേളി നമുക്ക് പേളിയുടെ അടുത്തേക്ക് പോയാലോ സാർ ബാ ഗേറ്റ് അടക്കണ്ടല്ലേ ഇനി എനിക്ക് കെട്ടിട്ടൊക്കെ വേണല്ലോ പേളിനെ കെട്ടിട്ട് എന്താ കാര്യം എന്നറിയോ എന്താണ് തക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുക്കള കയറി പൊറോട്ട ഇറച്ചിയാ അല്ലെങ്കിൽ ചപ്പാത്തിയാ ചോറ എന്തെങ്കിലും ഡൈനിങ് ടേബിൾ ഒന്ന് കഴിക്കും അപ്പൊ പിന്നെ ഗേറ്റ് തുറന്നു കൊടുക്കണം പുറത്തേക്കും പോയിക്കളയും അല്ലേ ആ അതുകൊണ്ടാണ് ഈ പാവത്തിന് ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടേക്കണം വേദനത്തേക്ക് പോവാ നോക്കണം ശ്രദ്ധിക്കണല്ലേ മറ്റേ ജഗതി പറയും എന്നെ ഒരു കുതിര വിഴുങ്ങിയേന്നറിയില്ലേ ഞങ്ങള് പേളിയുടെ അടുത്തെത്തി അയ്യോ കുറച്ച് രോമൊക്കെ ഉണ്ടല്ലോ എന്റെ ഭംഗിയുണ്ട് ചെലപ്പോ എന്തെങ്കിലും തിന്നുകളൊക്കെ നമ്മ കൊണ്ടെന്ന് വെച്ചേക്കണേ എന്റെ പാൻറ് തിന്നാൻ നോക്കണം അതെ നോക്കിയേ തിന്നടി പാൻറ് എന്റെ ഫുഡൊക്കെ പറഞ്ഞിട്ട് വൈക്കോല് കിടക്കണുണ്ടോ സ്ഥിര ഇവിടെ ഉണ്ട് പിന്നെ കൊടുക്കണത് ബദാം കൊടുക്കും പിന്നെ തവിട് തവിടുണ്ടല്ലോ നമ്മുടെ തവിട് തവിട് കൊടുക്കും പിന്നെ ചോളം കൊടുക്കും അങ്ങനെ നല്ല രീതിയിലാണ് പേളി ഇവിടെ ജീവിക്കണേട്ടോ അതെ ഭയങ്കര രാജകീയമായ ലൈഫാണ് പേളിയുടെ അല്ലെ ഷർട്ട് ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പേളി ഞാനും കൂടി ഒരു സെൽഫി ആ ഡ്രസ് വർക്കിന്റെ അടിക്കണ്ട അവിടെ കൂടെ ഉണ്ട് അതിലൊക്കെ നിറച്ച് പൂച്ചകളായിരുന്നു നമ്മൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സഹായിച്ചുണ്ട് രശ്മി ചേച്ചി പെറ്റ്സ്
വിശേഷങ്ങൾ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഇഗ്വാനിനെക്കൊന്ന് എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് തലയിലൊക്കെ വെച്ച് എടുക്കാമായിരുന്നു അല്ലേ. പിന്നെ അത് മാത്രമല്ല ഇതിനെ കുറച്ചും കൂടി അവർ കെയർ ചെയ്യുന്ന സ്റ്റൈലൊക്കെ ഉണ്ട് അല്ലേ. ഭയങ്കര അവർ പേര് വിളിച്ച് ആ പേര് വിളിക്കുമ്പോൾ തന്നെ അവർ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കേറുമ്പോൾ തന്നെ അവരുടെ കയ്യിലേക്ക് ഓടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ അവരെ ബിസി ആയിപ്പോയി അതാറും. പക്ഷെ നമുക്ക് ഇവിടെ കയറി എന്നാ ഒന്ന് എടുത്തോളാൻ പറഞ്ഞു നമ്മളെല്ലാം എടുത്ത്.